നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടമന വേദ സെന്ററിലേക്ക് സ്വാഗതം. തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്താലും ആ ഫുൾ ഡെഡിക്കേഷൻ കൂടെ അവർക്ക് അതിലുണ്ടായിരിക്കണം. അവർ പ്രൊഫഷണൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലി സ്ഥലത്ത് നിന്ന് നല്ലൊരു റെക്കഗ്നേഷൻ, നല്ലൊരു അംഗീകാരം കിട്ടാനും കൂടി നല്ലൊരു സമയമാണ് ഈ വരുന്നത്. ജോലി ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ കാണിച്ചാൽ അത് അവരുടെ കരിയറിൽ നല്ലൊരു ഉയർച്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഉപദേശം ലഭിച്ചാൽ അത് തള്ളിക്കളയേണ്ട, സ്വീകരിക്കുക തന്നെ വേണം. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും, സഹോദരങ്ങൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നല്ലൊരു സഹകരണമൊക്കെ ഉണ്ടാവാൻ നല്ലൊരു സമയമാണ്. നമ്മുടെ പങ്കാളികളായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കഴിവതും തർക്കങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുക എന്നുള്ളത് ഇവർക്ക് ഈ വർഷം നല്ലതാണ്. ബിസിനസ് ഒക്കെ നല്ല രീതിയിലും എന്ത് ചെയ്താലും അത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെ വേണം ഇവർ ഈ വർഷം ചെയ്യുവാൻ. രാഷ്ട്രീയ മേഖലയിൽ ഉള്ളവർക്ക് നല്ലൊരു സമയം തന്നെയാണ് ഭാവിയിലേക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മറ്റൊരാൾക്ക് നമ്മൾ സപ്പോർട്ടറായിട്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടറായിട്ടോ നിൽക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കലാ സാഹിത്യം മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ആ ജോലിയിലുള്ള ആ രഹസ്യ കാര്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും പുറത്തേക്ക് പോകാതിരിക്കാൻ വളരെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് നല്ലൊരു സമയമാണ് വിദ്യാഭ്യാസം. അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കുന്നവരാണെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം ഉണ്ടാകും. ദീർഘദൂര യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഒരു റെസ്റ്റ് എടുത്ത് വേണം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വേണം ഒരു യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും. ENT സംബന്ധമായിട്ട്, കണ്ണ് സംബന്ധമായിട്ട്, പല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് വരും. അത് വളരെയധികം ശ്രദ്ധിക്കണം. പ്രോപ്പർ ടൈമിൽ ആ ഫുഡ് കഴിക്കാൻ ഒരു കാരണവശാലും മടി കാണിക്കരുത്. കൃത്യമായിട്ട് കഴിച്ചു തന്നെ പോയാൽ ആരോഗ്യം നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സുബ്രഹ്മണ്യ ഭവനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് ഈ വർഷം നല്ലത്.